സ്വാഗതം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ചില കൗതുകകരമായിട്ടുള്ള വിശേഷങ്ങളും രസകരമായിട്ടുള്ള കാഴ്ചകളുമാണ്. അപ്പോൾ ഞാനൊരു നടത്തിയ ഒരു ഡൊമസ്റ്റിക് ട്രാവലിംഗിൻ്റെ ഒരു വിശേഷങ്ങൾ വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ എക്സലേറ്റർ കയറി ചെന്ന് ആ സ്ഥലത്ത് തന്നെ നമ്മുടെ ടൈമൊക്കെ അനൗൺസ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേയിൽ ED എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഓരോരോ പാത്തുകളാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടൈം. ഞാനിതാ ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ദമാമിലേക്കാണ്, 11:15 ഇപ്പോൾ രാവിലെ 8:20 ആയതേ ഉള്ളൂ. രാവിലെ ഞാൻ എത്തി, കാരണം ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകളുണ്ട്, അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിലേക്കാണ്. അതോടൊപ്പം തന്നെ അറബി ഇംഗ്ലീഷ്, കാരണം ഡൊമസ്റ്റിക് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്വദേശികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു അറബിക്കിലുള്ള ഒരു ഡിസ്പ്ലേ ഉണ്ട്. അതാണ് D നമ്മുടെ ബ്ലോക്ക്. D നമ്മളുള്ളത് രസകരമായിട്ടുള്ള മനസ്സിലാവാത്ത തരത്തിൽ പലതരത്തിലുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. ശരിക്കും ആലോചിച്ചിട്ട് എനിക്കിത് കുറേ നോക്കി, ഞാൻ മനസ്സിലാവുന്നില്ല സംഭവം. ഇത് നമ്മുടെ ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലമാണ്. ഞാൻ എൻ്റെ ഫ്ലൈറ്റ് D. അപ്പോൾ ആൾക്കാർക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇട്ടിട്ടുള്ള ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒന്നിടവിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ. ഇതാ മറ്റൊരു സംഭവം, ഇതെന്നാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. കണ്ടിട്ട് ഗെയിമൊക്കെ കളിക്കുന്ന ഒരു സംഗതി വല്ലതുമാണോ എന്നൊരു സംശയം ഉണ്ട്, അറിയില്ല. എന്താണെങ്കിൽ ബാർകോഡൊക്കെ വെക്കണം അവിടെ നിന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ബോർഡിംഗ് പാസിലുള്ള ബാർകോഡ് അത് വെക്കേണ്ടതാണെന്നാണ് തോന്നുന്നത്. എന്താണെങ്കിലും ഫ്ലൈഡിയിലാണ് നമ്മുടെ ഫ്ലൈറ്റ്. അത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശത്ത് തന്നെ നമ്മുടെ ഫ്ലൈനാസിൻ്റെ ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ലഗേജൊക്കെ കയറ്റി വിടുക. അപ്പോൾ രസകരമായിട്ടുള്ള ഒരു കൗതുകരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഡൊമസ്റ്റിക് പാത്താണ് എന്നുള്ളതാണ്. കാരണം ഡൊമസ്റ്റിക്കിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്തിരിക്കുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു പാത്താണ്. അതോടൊപ്പം തന്നെ A1 to A12 ആണ് ഇപ്പോൾ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് VIPs ഒക്കെ വരുമ്പം അവരെ കൊണ്ടുവരാനും ഒക്കെ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതോടൊപ്പം തന്നെ കയറി വരുന്നതേ നമുക്കൊരു ബുക്ക് സ്റ്റാൾ ജെറീറിൻ്റെ കിട്ടും. അതോടൊപ്പം തന്നെ വർണ്ണ വിഭവമായിട്ടുള്ള രസകരമായിട്ടുള്ള ഫ്ലൈറ്റുകളുടെയൊക്കെ ഒരു അറബിക്കിലൊക്കെ എഴുതി വെച്ച ഫ്ലൈറ്റിൻ്റെ ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചകൾ, കുറേ ഫ്ലൈറ്റുകൾ, ജെറ്റ് പോലത്തെ ഫ്ലൈറ്റുകൾ. പുറത്തേക്ക് നോക്കുമ്പോൾ ഗാർഡൻ അവർ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇത് തെങ്ങല്ല കേട്ടോ, ഇത് ഈന്തപ്പനയാണ്, ഈന്തപ്പന മരമാണ്. അതോടൊപ്പം തന്നെ നമ്മളിതാ നോക്കുക, A1 to A12 അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. A12 A12B ആണ് നമുക്ക് ബോർഡിങ് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യത്യസ്തകരമായിട്ടും രസകരമായിട്ടും തോന്നി ഈ വേസ്റ്റ് ഇടാനുള്ള, പേപ്പറിന് വേണ്ടിയും പ്ലാസ്റ്റിക്കിന് വേണ്ടിയും ക്യാൻസിന് വേണ്ടിയും പ്രത്യേകം വേസ്റ്റ് ക്യാബിനുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ രസകരവും കൗതുകരവുമായിട്ട് തോന്നി. അതോടൊപ്പം തന്നെ ഇതാ നമ്മൾ നടക്കുകയാണ്. നേരെ നമ്മൾ നടന്നു പോകുന്ന ആശാൻ ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്, നല്ല രസകരമാണ്. അതോടൊപ്പം തന്നെ കയറി പോകുന്നതേ ഫുഡ് കഴിക്കാനുള്ള ഫുഡ് കോർട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ VIPsനെ കൊണ്ടുവരാനായിട്ടുള്ള മറ്റ് ഒരുപാട്, ഇത് എനിക്ക് തോന്നുന്നു എക്സിക്യൂട്ടീവിനൊക്കെ ഉള്ള വണ്ടികളാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ വണ്ടി, അപ് ടു നമ്പർ 5-15 വരെ ഉണ്ടെന്നിരിക്കുന്നു. അതായത് 15 വണ്ടികൾ ഇത്തരത്തിൽ ഇവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഹജ്ജിൻ്റെ സമയത്തൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിരിക്കണം. അതോടൊപ്പം തന്നെ പ്രാചീന കാലത്തെ വിളിച്ചു ഓതുന്ന തരത്തിലുള്ള ചുവരുകളിലുള്ള വരകളും ഒക്കെ രസകരമായിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ നേരെ കടന്ന് ചെല്ലുന്നത് 6 അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് 6, ഇങ്ങോട്ട് 6, അതായത് 6, 6, 12 അങ്ങനെ 12 ബ്ലോക്കുകളാണ് ഇതിനകത്തുള്ളത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 12B ആണ്. അപ്പോൾ ഫ്ലൈറ്റ് ഏതൊക്കെയോ കിടക്കുന്നുണ്ട്, ഒരുപാട് ഫ്ലൈറ്റുകൾ നിങ്ങൾ കണ്ടു കാണും. എത്രയോ ഫ്ലൈറ്റുകൾ ഓൺ ദ സ്പോട്ട്, ഓരോരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഫ്ലൈറ്റുകൾ ഒരുപാട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ 2 ലാൻഡ് ചെയ്യുന്നുണ്ട്, 5 ഇടവിട്ട്. ആ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങളിലേക്ക് എത്തും. അപ്പോഴിതാ ഇത് എനിക്ക് തോന്നുന്നു ഇത് ഫ്ലൈറ്റിലാണ്. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്, നമ്മുടെ ഫ്ലൈറ്റ് അല്ല, ഞാൻ പോകുന്ന ഫ്ലൈറ്റ് അല്ല, നമ്മുടെ കമ്പനിയുടെ ഫ്ലൈറ്റാണ്. ഇത് A7 നമ്മളുള്ളത്. എക്സലേറ്റർ കയറി നമ്മൾ പോകുന്നു. ഈ എക്സലേറ്ററിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ, ഞാനത് പറഞ്ഞുതരാം. മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കൂ, പണികൾ നടക്കുന്നതേ ഉള്ളൂ. ഈ എയർപോർട്ടിൻ്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 2019 തുടങ്ങിയതാണ് ഇതിൻ്റെ വർക്കുകൾ, ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ A8 മുതൽ, അപ്പോൾ നമ്മൾ ഏകദേശം A7 കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. A8 നമ്മൾ കടക്കുകയാണ്. ഇനി മുതൽ A8 മുതൽ 12 ഉള്ള 4 ബ്ലോക്ക് ഡിവിഷനുകളാണ് നമുക്കുള്ളത്. ഇതാ A7 ആണിത്. തൊട്ടപ്പുറത്ത് തന്നെ A7B ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിതാ അതൊക്കെ കഴിഞ്ഞ് നേരെ മുന്നോട്ട് കയറി ചാർജിങ്ങിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. നമുക്കത് വിശദമായി തന്നെ ഞാൻ അടുത്ത ഒരു കട്ടിങ്സിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതാ സൗദി എയർലൈൻസിൻ്റെ മനോഹരമായൊരു ഫ്ലൈറ്റ്, ഫ്ലൈഡിയിൽ കിടപ്പുണ്ട്, ഫ്ലൈനാസ് കിടപ്പുണ്ട്.
മൂന്ന് ഫ്ലൈറ്റുകൾ റെഡി ടു ഗോ എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. ഇതാണ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള സ്പോട്ട്, മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള സ്പോട്ടുകളാണ്. സി ടൈപ്പ് ഉണ്ട്, നോർമൽ ടൈപ്പ് ചാർജറുണ്ട്, എല്ലാം നല്ല രീതി. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ചാർജർ കുത്തണോ കുത്തിക്കോ, അവനവൻ്റെ ചാർജർ വെച്ച് നിങ്ങൾ ചാർജ് ചെയ്യത്തുള്ളെങ്കിൽ കുത്തി ചാർജ് ചെയ്തോ. സാനിറ്റൈസർ വെച്ചിട്ടുണ്ട് കേട്ടോ, പ്രത്യേകം കൈ കഴുകണം. പിന്നെ ഇത് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാത്ത തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഇത് വരുന്നത് വളരെ പതുക്കെയാണ്, ഇത് പോകുന്നത് ഭയങ്കര സ്പീഡിലും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കയറിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള എക്സലേറ്ററാണ്. ഇത് ഇന്ത്യയിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അത് കൗതുകകരമായിട്ട് തോന്നി, അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. പിന്നെ അവിടെ നമ്മൾ പോകുമ്പോൾ ഇതാ ബി എ 10B നമ്മളെത്തി. 10B എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ പണ്ട് സ്കൂളിൽ പഠിച്ച ഓർമ്മയൊക്കെ വരുന്നുണ്ട് അല്ലേ. അതോടൊപ്പം തന്നെ ഡിസ്പ്ലേ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്, ഹറമൊക്കെ കാണിക്കുന്നുണ്ട്. രസകരം, നല്ല എന്താ പറയുക, ഒരു എയർപോർട്ട്, ഡൊമസ്റ്റിക് എയർപോർട്ടാണ് എന്ന് ഓർക്കുക ഇത്. അതോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് സൈഡൊക്കെ പണി നടക്കുന്നതേ ഉള്ളൂ, ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. അത് വേൾഡിലെ തന്നെ മൂന്നാമത്തെ നാലാമത്തെ സ്ഥാനത്തേക്ക് വരാൻ നിൽക്കുന്ന എയർപോർട്ടാണ്. പണി പൂർണ്ണമായിട്ടും കഴിയുമ്പോൾ ഇതാണ്. നോക്ക്, ഇത്രയും ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലതൊക്കെ ബോർഡിങ് ചെയ്ത് കഴിഞ്ഞ്, ചിലതൊക്കെ ഓൺ ഗേറ്റ്, ചിലതൊക്കെ ഫ്ലൈ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. അതായത് ഒരു ഫ്ലൈറ്റ് പുറകോട്ട് വന്നു. ഈ ഫ്ലൈറ്റിന് ഗിയർ പുറകോട്ടുണ്ടോ, റിവേഴ്സ് ഗിയർ ഈ ഫ്ലൈറ്റിനുണ്ടോ, ഒരു കൺഫ്യൂഷനാണ്. അതവിടെ നിൽക്കണ്ടേ. അതോടൊപ്പം തന്നെ അതാ തൊട്ടിപ്പുറത്ത് ഇതാ ഒരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നു. ഒരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നത് സൂം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ഇത് വന്നു കേട്ടോ, നിങ്ങൾ കണ്ട ആ സമയത്തുള്ള ഒരു വല്ലാത്തൊരു ജെർക്കിങ്ങാണ്. ആ സമയത്ത് നമ്മൾ ബെൽറ്റ്, സീറ്റ് ബെൽറ്റ് നമ്മൾ ധരിക്കണമെന്ന് അവർ പറയും. അതോടൊപ്പം തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നത്, ഏകദേശം എനിക്ക് തോന്നുന്നു 3-4 മിനിറ്റ് ഇളവിട്ടാണെന്ന് തോന്നുന്നു. മറ്റൊരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്ന വീഡിയോയും കൂടെ ഞാൻ പിടിച്ചിട്ടുണ്ട്, അതും കൂടി ഇതാ. ഇതാണ് ആ വീഡിയോ, നോക്ക്. വന്നു വന്നു വന്നു, ആശാൻ ഇതാ ഇറങ്ങുകയാണ്, നിലം മുട്ടി. എന്താ രസം അല്ലേ. ഇത് ഡൊമസ്റ്റിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയിരിക്കണം. എനിക്ക് കൂടുതലായിട്ട് വിവരമില്ല, കാരണം ജിദ്ദ നമുക്ക് അത്ര വെള്ളിപ്പിടുത്തമുള്ള ഒരു സ്ഥലമല്ല. ജോലി സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി 2 മാസത്തേന് പോയതാണ് ഞാനവിടെ. ആ സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. എന്താണെങ്കിലും ഇതാ നമ്മുടെ ലഗേജുകൾ, നമ്മുടെ എല്ലാ 6 പാസഞ്ചേഴ്സിൻ്റെ ലഗേജുകൾ കൊണ്ടുവന്ന വണ്ടിയാണ്. 2-3 വണ്ടികൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. പുറകെ സെക്യൂരിറ്റിക്കാരുണ്ട്, സെക്യൂരിറ്റിക്കാർ കൂടെ എല്ലാത്തിനും ഇവിടെ ഉണ്ട്. സെക്യൂരിറ്റി വിട്ടൊരു പരിപാടിയില്ല, ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും, പുറകെ സെക്യൂരിറ്റി വരും. അങ്ങനെ വീണ്ടും നമ്മൾ മുന്നിലോട്ട് പോകുന്നു. നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി, ഞാൻ 8 മണിക്ക് എത്തി, 11:30 നമ്മുടെ ഫ്ലൈറ്റ്. ഏകദേശം കുറേ നേരമൊക്കെ അവിടെ കറങ്ങി. ഇത് തന്നെ ഒരു 1.5 മണിക്കൂർ വീഡിയോ ആണ് കട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപാടുണ്ട് കേട്ടോ ഇനിയും, ഇതൊരു ആദ്യ പാർട്ടാണ്. ഇനി പാർട്ട് ബിയും പാർട്ട് സിയും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുന്നോടിയായിട്ട് ഒന്നും കൂടെ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് കാണാം. ഫ്ലൈഡിയിൽ നമ്മുടെ ഫ്ലൈറ്റ് റെഡിയാണ്. സൗദി എയർലൈൻസ് തൊട്ടപ്പുറത്ത് അടുത്തത് പറക്കാനായിട്ട് കിടപ്പുണ്ട്. ദ ഫ്ലൈനാസ് കെ ടീമിൻ്റെ ഫ്ലൈറ്റ് കിടപ്പുണ്ട്, ഒരുപാട് ഫ്ലൈറ്റുകളുണ്ട്. അപ്പം മൊബൈൽ നോട്ട് അലൗഡ് ഇൻസൈഡ് ദ ഫ്ലൈറ്റാണ്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ പിടിച്ചത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. നമ്മുടെ സീറ്റ് എനിക്ക് തോന്നുന്നു 24F ആണെന്ന് തോന്നുന്നു. എഫ് എന്ന് പറയുമ്പം ഇതാ നോക്കാം, 24F ആണ് നമ്മുടെ സീറ്റ് കിട്ടിയിരിക്കുന്നത്. A, B, C, D, E, F ഇങ്ങനെയാണ്. എ വിൻഡോ വരും, എഫും വിൻഡോ വരും. അതിൻ്റെ സിയും ഡിയും ആൾക്കാർ പാസഞ്ചേഴ്സിൻ്റെ ആ നടക്കുന്ന വരിക്കിട ഈ സൈഡിലുള്ളതും, മറ്റ് രണ്ടും ബിയാണ് സെൻട്രിൽ വരുന്നത് കേട്ടോ. ബിയും ഇയും സെൻട്രലിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നമ്മുടെ സീറ്റ് കണ്ടുപിടിച്ചു, നമ്മൾ ചാടി കയറി അവിടെ ഇരുന്നു. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. ഫുള്ളായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്, ഫുള്ളായിരുന്നു. ഓൾമോസ്റ്റ് 200 സംതിങ് ആൾക്കാരുണ്ടായിരുന്നു. കൗണ്ട് ചെയ്ത് നോക്കി, അത്യാവശ്യം വലിയൊരു ഫ്ലൈറ്റ് തന്നെയാണ്. അപ്പോൾ രസകരമായിട്ടുള്ള വീഡിയോസ്, ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മുടെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ തുടക്കം മാത്രമാണ് ഇത്. മറ്റ് രസകരമായിട്ടുള്ള ഈ എയർപോർട്ടിൻ്റെ കാഴ്ചകൾ ദാ ടു ബി കണ്ടിന്യൂഡ്, സ്റ്റേ ട്യൂൺസ്. അപ്പോൾ ഇതാ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ എയർ ഹോസ്റ്റസ് അക്ക നമുക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് കേട്ടോ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഫ്ലൈറ്റ്. ഇൻ കേസ് എനി അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മളെങ്ങനെ അതിൽ നിന്ന് തരണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരികയാണ്. ഇതൊന്ന് നോക്കാൻ സമയം ഉണ്ടാവുന്നുണ്ട് എന്തെങ്കിലും ആട്ടെ. എന്താണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഫ്ലൈറ്റ് പോകണ്ടേ, ഫ്ലൈറ്റ് പോകുന്ന കാണണം, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന കാണണം. ഇതൊക്കെ അടുത്ത വീഡിയോസിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട്.
ഇതാ നമ്മൾ ഫ്ലൈറ്റ് പോകുകയാണ്. നമ്മനെ റൺവേ വിട്ട് നമ്മൾ പറക്കുകയാണ് പറക്കുകയാണ് ഫ്ലൈറ്റ് പൊങ്ങി. നമ്മൾ എയറിലാണ് ഇപ്പോഴുള്ളത്. താഴേക്ക് നോക്കുക, രസകരമായിട്ടുള്ള കുഞ്ഞു 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 കെട്ടിടങ്ങളൊക്കെ കാണാം അല്ലേ. ഏകദേശം നമ്മൾ സിറ്റി വിട്ടു, സിറ്റി വിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കുറേ അങ്ങ് പൊങ്ങി നമുക്ക് നല്ല രസകരമായിട്ടുള്ള പട്ടണങ്ങൾ പോലത്തെ കാണുന്നുണ്ട്. നല്ല രസമല്ലേ വീഡിയോ കാണാനായിട്ട്. ഇതാണ് ഇത് ആകാശത്ത് കുറേ പൊങ്ങി മേഘങ്ങളിൽ കാരണം അങ്ങോട്ട് അത്രയും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. എന്തായാലും നല്ല രസകരമാണ്, നല്ല കാഴ്ചകളാണ്. അതാണ് മരുഭൂമിയും ഒക്കെ ആയിട്ട് രസകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. കാരണം ആ സമയം തന്നെ ഞാൻ തിരഞ്ഞെടുത്തതാണ്, രാവിലത്തെ ആ സമയം. ഇതാ നമ്മൾ ദമാം കിങ് ദമാമിലെ എയർപോർട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്, നമ്മൾ ലാൻഡ് ചെയ്യുകയാണ്. നോക്കൂ, ഇറങ്ങും കണ്ടോ, ഒരു ജെർക്കിങ് വരുന്നുണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സൂക്ഷിക്കണമെന്ന്, വളരെ സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറയുന്ന അതുകൊണ്ടാണ് ആ സമയത്ത്. അപ്പോൾ ഇനി എയർപോർട്ടുകളിലെ ലോകത്തിലെ എല്ലാ എയർപോർട്ടുകളിലും വെച്ച് ജിദ്ദ എയർപോർട്ടിനുള്ള ഒരു പ്രത്യേകത പറഞ്ഞു തരാം. അക്വേറിയം, ലോകത്തിലെ എയർപോർട്ടുകളിലെ ഏറ്റവും വലിയ അക്വേറിയം, 20,000 വരുന്ന കടൽ മീനുകൾ, പല തരത്തിലുള്ള കടൽ മീനുകൾ. സ്രാവ് ഞാൻ കണ്ടതാണ്, സ്രാവ് ഇതേ ആ സ്രാവാണ് ഓടുന്നത് കേട്ടോ. സ്രാവ്, തിരണ്ടി പോലെയുള്ള കുറേ മീനുകളുണ്ട്. എനിക്കറിയത്തില്ല പൊന്നാര മക്കളെ എന്തൊക്കെ മീനുകളാണ്. അപ്പം അതോടൊപ്പം തന്നെ 900,000 ഓൾമോസ്റ്റ് ലിറ്റർ വെള്ളമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അവർ അതിൻ്റെ വീഡിയോ തൊട്ട് പുറകെ ഒരൊറ്റ ഇതായിട്ട് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ലഗേജ് എടുക്കണം, നമുക്ക് നേരെ വീഡിയോയിലേക്ക്, നമുക്ക് വീട്ടിലേക്ക് പോകണം. അതാണ് നമ്മുടെ ഇനി ബാക്കിയുള്ള കടമകൾ അത്രേ ഉള്ളൂ, തീർന്നു. അപ്പോൾ മുത്തുമണികളെ മറ്റൊരു കിണ്ണം കാച്ചി വീഡിയോയുമായി ഉടൻ തന്നെ ഞാനെത്തും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മുത്തുമണികളെ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.